നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. പാലയിൽ മാണിസി കാപ്പിനെ നേടിയ അട്ടിമറിയാണ് പുതുപ്പള്ളിയിൽ സി പി എം ആഗ്രഹിച്ചത്. കെ എം മാണിയുടെ വിയോഗത്തിന് ശേഷം പാലയിൽ മാണിയുടെ നേരവകാശി ജയിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പക്ഷത്ത് നിന്ന് കേരള കോൺഗ്രസ് തോറ്റു. അവിടെ എന്നും തോറ്റ സ്ഥാനാർത്ഥി എന്ന സഹതാപത്തിൽ മാണിസി കാപ്പൻ ഇടതുമുന്നണിക്കായി ജയിച്ചു. പിന്നീടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തായി. അപ്പോൾ മാണിസി കാപ്പൻ യു ഡി എഫിൽ, ജയം മാണിസി കാപ്പനൊപ്പം. അത്തവണ തോറ്റത് മാണിയുടെ മകൻ ജോസ് കെ മാണിയും പാലയിലെ ഈ ചിന്ത പുതുപ്പള്ളിയിൽ അലയടിക്കുമെന്നായിരുന്നു സി പി എമ്മിൻ്റെ പ്രതീക്ഷ. പാലയിലെ വികസനം ദൃശ്യമായിരുന്നു. എന്നിട്ടും മാണിയുടെ മകന് അനുകൂലമായ വികാരം ആഞ്ഞടിച്ചില്ല. ലോക്സഭയിൽ വരെ എത്തിയ ജോസ് കെ മാണിയുടെ പരിചയമില്ലാത്ത ചാണ്ടിയുമൻ, പുതുപ്പള്ളിയിലെ സഹതാപം ചാണ്ടിയുമന് അനുകൂലമാകാനിടയില്ല എന്ന നിഗമനങ്ങളിലേക്ക് സി പി എം എത്തിയത് പാലയിലെ കോൺഫിഡൻസിൽ നിന്നാണ്. പക്ഷേ മരിച്ച മാണിയെ പാല മറന്നെങ്കിലും ഉമ്മൻചാണ്ടി ഇനിയും പുതുപ്പള്ളി മറന്നിട്ടില്ല. സി പി എം തട്ടകത്തിൽ തന്നെ ചാണ്ടിയുമൻ ഭൂരിപക്ഷം നേടി മുന്നോട്ട് കുതിച്ചു. ഒരു മാസമായി കേരള രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറിയ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമന് ചരിത്ര വിജയം. അച്ഛൻ്റെ ഭൂരിപക്ഷം മകൻ തകർത്തു. നിയമസഭയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ രണ്ടു പേരാണ് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും. ഉമ്മൻചാണ്ടിയുടെ വേർപാട് സൃഷ്ടിച്ച സഹതാപ തരംഗത്തിലും അരനൂറ്റാണ്ടിലേറെ അദ്ദേഹം നടത്തിയ ജനസേവനത്തിൻ്റെ പിൻബലത്തിലും മകൻ ചാണ്ടിയുമൻ വിജയം നേടിയെന്ന് വേണം വിലയിരുത്തുവാൻ. പ്രചാരണ രംഗത്ത് ആരോപണം പ്രത്യാരോപണങ്ങൾ കൊണ്ട് മുന്നണികൾ പരസ്പരം പ്രകരിച്ചു. വ്യക്തി അധിക്ഷേപവും രാഷ്ട്രീയവും ആയുധമാക്കി. സൈബർ ആക്രമണങ്ങൾക്കെതിരെ അച്ചുമനും ജയ്ക്കിൻ്റെ ഭാര്യ ഗീതുവിനും പോലീസിനെ സമീപിക്കേണ്ടതായി വന്നു. സി പി എം ആദ്യം ചർച്ചയാക്കിയ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം അവസാനം കോൺഗ്രസ് നേതാക്കളുടെ പരാമർശമെന്ന തരത്തിൽ ഓഡിയോ ക്ലിപ്പിലൂടെ വീണ്ടും പ്രചരിച്ചു. മന്ത്രി വി എൻ വാസവിൻ്റെ നേതൃത്വത്തിൽ സി പി എമ്മിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് വികസനം ചർച്ചയാക്കിയപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളെയും എത്തിച്ച് കുടുംബയോഗങ്ങളിലൂടെ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ എത്തിക്കുവാനായിരുന്നു യു ഡി എഫിൻ്റെ ശ്രമം. കേന്ദ്ര വികസനം പറഞ്ഞും ദേശീയ നേതാക്കളെ ഇറക്കിയും എൻ ഡി എയും നിറയും. ഒടുവിൽ വിജയം സഹതാപത്തിന് അനുകൂലവും കേരളത്തിലെ ഭരണത്തിന് എതിരെയുമാകുന്നു. അങ്ങനെ പുതുപ്പള്ളിക്ക് ഒ സി എന്ന ഉമ്മൻചാണ്ടിയുടെ പകരക്കാരനായി സി ഒ എന്ന ചാണ്ടിയുമൻ എത്തുന്നു. പാലയിലെ സഹതാപ വിരുദ്ധ ക്യാമ്പയിൻ പുതുപ്പള്ളിയിൽ നടക്കാതെ പോകുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഓട്ടെണ്ണൽ അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷവും മറികടന്ന് 39,126 വോട്ടിൻ്റെ ലീഡുമായി ചാണ്ടിയുമ്മൻ്റെ പുതിയ ചരിത്രം കുറിച്ചു. 2011 ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച 33,255 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ചാണ്ടിയുമ്മൻ മറികടന്നത്. അവസാന റൗണ്ടുകളിൽ യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടകളായ പുതുപ്പള്ളി, മീനടം തുടങ്ങിയ പഞ്ചായത്തുകളിലെ വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര വിജയമാണ് ചാണ്ടിയുമ്മൻ്റേത്. പോൾ ചെയ്തതിൽ പകുതിയിലേറെ വോട്ടുകൾ ചാണ്ടിയുമ്മൻ നേടുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച വിജയം കോൺഗ്രസ് നേടുകയാണ്. നന്ദി. നമസ്കാരം.